ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്നത്തെ കറന്റ് അഫയേഴ്സിലേക്ക് സ്വാഗതം. ആദ്യമേ നമ്മൾ പോകുന്ന ഒരു അവാർഡാണ് 2018 സക്കറോവ് മനുഷ്യാവകാശ പുരസ്കാരം ലഭിച്ചത്. ആർക്കാണെന്ന് ചോദിച്ചാൽ എലഗ് സെൻസോവ്. എലഗ് സെൻസോവ്, അദ്ദേഹം എന്താണ് ഇത് പ്രത്യേകത? അദ്ദേഹത്തിന് റഷ്യയിൽ ജയിലിലടച്ച യുക്രൈൻ സിനിമാ സംവിധായകനാണ് എലഗ് സെൻസോവ്. ക്ലിയർ ആണോ? ഇപ്പൊ സക്കറോവ് പുരസ്കാരത്തിന്റെ സമ്മാന തുക എത്രയാണ്? 43 ലക്ഷം രൂപ. 43 ലക്ഷം രൂപയാണ് സക്കറോവ് പുരസ്കാരത്തിന്റെ സമ്മാന തുക. ക്ലിയർ ആണോ? ഇത് ഏർപ്പെടുത്തിയ വർഷം 1988. യൂറോപ്യൻ പാർലമെന്റ് ആണ് ഈ അവാർഡ് ഏർപ്പെടുത്തിയത്. അപ്പൊ ആരുടെ ഓർമ്മയ്ക്ക് വേണ്ടിയാണ് ഈ അവാർഡ് ഏർപ്പെടുത്തിയത് നോക്കാം. സോവിയറ്റ് വിമതനും ശാസ്ത്രജ്ഞനുമായ ആന്ദ്രേ സക്കറോവിന്റെ ഓർമ്മയ്ക്ക് വേണ്ടിയാണ് സക്കറോവ് പുരസ്കാരം ഏർപ്പെടുത്തിയത്. ക്ലിയർ ആണോ? അടുത്ത പോയിന്റ് പോവാം. കാർഗിലിൽ നിലവിൽ വരുന്ന മൂന്നാമത്തെ പാത ഏതാണ്? ഒന്നാമത്തെ ഹിമാചൽ പ്രദേശിലെ ദർച്ചയും കാശ്മീരിലെ പാതുവിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് മൂന്നാമത്തെ പാത. ഇതിന്റെ നീളം 148 കിലോമീറ്റർ. ഇപ്പൊ ഇത് കടന്നു പോകുന്നത് ഷിംഗുല ചുരം. ഷിംഗുല ചുരത്തിലൂടെ കടന്നു പോകുന്നത്. ഇപ്പൊ അടുത്ത് വരുന്ന എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ളതാണ് ഷിംഗുല ചുരം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ജമ്മു കാശ്മീരിന്റെയും ഹിമാചൽ പ്രദേശിന്റെയും അതിർത്തി സ്ഥിതി ചെയ്യുന്ന ചുരമാണ് ഷിംഗുല പാസ്, അതായത് ഷിംഗുല ചുരം. ക്ലിയർ ആണോ? ഇപ്പൊ അടുത്ത പോയിന്റ് ഇപ്പൊ ഒ ബി വിജയൻ പുരസ്കാരം 2018 ലഭിച്ചത് ആർക്ക് എന്ന് ചോദിച്ചാൽ സി എസ് മീനാക്ഷി. സി എസ് മീനാക്ഷി. ഭൗമചാപം എന്ന കൃതിക്കാണ്, സി എസ് മീനാക്ഷിയുടെ ഭൗമചാപം എന്ന കൃതിക്കാണ് ഒ ബി വിജയൻ പുരസ്കാരം ലഭിക്കുന്നത്. 2018 ഒ ബി വിജയൻ പുരസ്കാരം ലഭിക്കുന്നത്. സമ്മാന തുക 50,001 രൂപ. 50,001 രൂപ. ക്ലിയർ ആണോ? അടുത്ത പോയിന്റ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറായി നിയമിതനായത് ആരാണെന്ന് ചോദിച്ചാൽ സഞ്ജയ് കുമാർ മിശ്ര. സഞ്ജയ് കുമാർ മിശ്ര എൻഫോഴ്സ്മെന്റ് ഡയറക്ടറായി നിയമിതനായത് സഞ്ജയ് കുമാർ മിശ്ര. ക്ലിയർ ആണോ? അടുത്ത പോയിന്റ് പോവാം. ഇന്റർനാഷണൽ ആര്യമഹാസമ്മേളനത്തിന് 2018 വേദിയാകുന്നത് ഏത് രാജ്യമാണ്? ഇന്ത്യ. ഏതാണ് ഇന്ത്യ ഉദ്ഘാടനം ചെയ്യുന്നത് ആരെന്ന് ചോദിച്ചാൽ രാംനാഥ് കോവിന്ദ്. ഇന്ത്യയുടെ നിലവിലെ പ്രസിഡന്റായ രാംനാഥ് കോവിന്ദ് ആണ് ഉദ്ഘാടനം ചെയ്യുന്നത്. ക്ലിയർ ആണോ? അടുത്ത പോയിന്റ് മിസ് ഗ്രാൻഡ് ഇന്റർനാഷണൽ 2018 കിരീടം നേടിയത് ആരാണ്? ക്ലാര സോസ. ക്ലാര സോസ. ക്ലാര സോസ ഏത് രാജ്യക്കാരിയാണ്? ചെക്ക് റിപ്പബ്ലിക്. ക്ലിയർ ആണോ? ഏത് രാജ്യക്കാരിയാണ്? ചെക്ക് റിപ്പബ്ലിക്. മിസ് ഗ്രാൻഡ് ഇന്റർനാഷണൽ 2018 നടന്ന സ്ഥലം എവിടെയാണ്? മ്യാൻമറിലെ യാങ്കോൺ. മ്യാൻമറിലെ യാങ്കോണിൽ വെച്ചാണ് നടന്നത്. രണ്ടാം സ്ഥാനത്തെത്തിയത് ആരാണെന്ന് നോക്കണം, മീനാക്ഷി ചൗധരി. എന്താ പ്രത്യേകത? ഇന്ത്യക്കാരിയാണ് മീനാക്ഷി ചൗധരി, ഓർത്തു വയ്ക്കുക. മിസ് ഗ്രാൻഡ് ഇന്റർനാഷണൽ 2018 രണ്ടാം സ്ഥാനത്തെത്തിയ വ്യക്തി ആരെന്ന് ചോദിച്ചാൽ മീനാക്ഷി ചൗധരി ഇന്ത്യക്കാരിയാണ്. ക്ലിയർ ആണോ? അടുത്ത പോയിന്റ് ഇപ്പോ അടുത്ത പോയിന്റ് നോക്കാം. അടുത്ത പോയിന്റ് സ്പോർട്സുമായി ബന്ധപ്പെട്ട അടുത്ത പോയിന്റ് 3 ഏകദിന മത്സരങ്ങളിൽ തുടർച്ചയായി സെഞ്ചുറി നേടുന്ന ആദ്യ ഇന്ത്യൻ താരം, ആദ്യ ഇന്ത്യൻ ബാറ്റ്സ്മാൻ ആരെന്ന് ചോദിച്ചാൽ വിരാട് കോഹ്ലി. ക്ലിയർ ആണോ? നമ്മൾ കഴിഞ്ഞ 2 ദിവസം മുമ്പുള്ള വീഡിയോയിൽ നമ്മൾ ഒരു കാര്യം പറഞ്ഞിരുന്നു, കുറഞ്ഞ ഇന്നിംഗ്സിൽ നിന്നും 10,000 റൺസ് തികയ്ക്കുന്ന ആദ്യ താരം ആരെന്ന് ചോദിച്ചാൽ ആരാണ്? വിരാട് കോഹ്ലി. പുറത്തു വയ്ക്കുക. ക്ലിയർ ആണോ? അടുത്ത പോയിന്റ് ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള റെയിൽവേ ലൈൻ നിർമ്മിക്കുന്ന രാജ്യം ഏതെന്ന് ചോദിച്ചാൽ ഇന്ത്യ. നമുക്ക് അഭിമാനത്തോടെ പറയാം ഇന്ത്യ. എവിടെ മുതൽ എവിടെ വരെയാണ്? ബിലാസ്പൂർ മുതൽ മണാലിയിലെ ലൈനാണ്. ക്ലിയർ ആണോ? നീളം 244 കിലോമീറ്റർ. 244 കിലോമീറ്റർ. ക്ലിയർ. അടുത്ത പോയിന്റ് 2018 യുണൈറ്റഡ് നേഷൻ ഹ്യൂമൻ റൈറ്റ് പ്രൈസ് നേടിയത് ആരൊക്കെയാണ് നോക്കാം. അസ്മ ജഹാംഗീർ. അസ്മ ജഹാംഗീർ. അടുത്ത് റെബേക്ക ഗാമി. റെബേക്ക ഗാമി. അടുത്ത് ജിയോണിയ വാപ്പിച്ചാന. ജിയോണിയ വാപ്പിച്ചാന. ലാസ്റ്റ് ഫ്രണ്ട് ലൈൻ ഡിഫൻഡർ. ഇതൊരു സംഘടനയാണ്, ഹ്യൂമൻ റൈറ്റ് ഓർഗനൈസേഷൻ ഇൻ അയർലൻഡ്. അയർലൻഡിലെ ഒരു മനുഷ്യാവകാശ സംഘടനയാണ് ഫ്രണ്ട് ലൈൻ ഡിഫൻഡർ. ഇത് നിങ്ങൾ ഓർത്തു വെച്ചോണം, ഫ്രണ്ട് ലൈൻ ഡിഫൻഡർ ഏത് രാജ്യത്തെ മനുഷ്യാവകാശ സംഘടന എന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഏത് രാജ്യത്തെയാണ്? ഏത് രാജ്യമാണ്? അയർലൻഡിലെ മനുഷ്യാവകാശ സംഘടനയാണ് ഫ്രണ്ട് ലൈൻ ഡിഫൻഡർ. ക്ലിയർ. അടുത്ത പോയില്ലേ ഇപ്പോ വേൾഡ് റെസ്ലിംഗ് ചാമ്പ്യൻഷിപ്പ് 2018 വേദി, വെന്യൂ എവിടെയാണ്? ബുഡാപെസ്റ്റ്, ഹംഗറി. ഹംഗറിയുടെ തലസ്ഥാനമായ ബുഡാപെസ്റ്റിൽ വെച്ചാണ് 2018 വേൾഡ് റെസ്ലിംഗ് ചാമ്പ്യൻഷിപ്പ് നടക്കുന്നത്. ഇപ്പൊ ഇന്ത്യയുടെ സ്ഥാനം 2018 വേൾഡ് റെസ്ലിംഗ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയുടെ സ്ഥാനം എത്ര സ്ഥാനമാണ്? 17th സ്ഥാനം. ക്ലിയർ ആണോ? ഓർത്തു വയ്ക്കുക, 17th സ്ഥാനം.
ക്ലിയർ. അപ്പൊ എത്ര മെഡലാണ് ഇന്ത്യ നേടിയത്? രണ്ട് മെഡലുകളാണ്, രണ്ട് സിൽവർ മെഡലുകളാണ് നേടിയത്. അപ്പൊ ആർക്കൊക്കെയാണ് ലഭിച്ചത് നമുക്ക് നോക്കാം. ആദ്യം ഒരു സിൽവർ മെഡൽ കിട്ടിയത് ബജ്രംഗ് പുനിയ, ബജ്രംഗ് പുനിയ സിൽവർ മെഡൽ ലഭിച്ചത്. അപ്പൊ അദ്ദേഹം ഏത് സംസ്ഥാനത്തു നിന്നുള്ള വ്യക്തിയാണ്? ഹരിയാന. അദ്ദേഹത്തിന് 2013 വേൾഡ് റെസ്ലിംഗ് ചാമ്പ്യൻഷിപ്പില് സിൽവർ മെഡൽ, 2015 കോമൺവെൽത്ത് ഗെയിംസിൽ സിൽവർ മെഡൽ, 2014 ഏഷ്യൻ ഗെയിംസിൽ സിൽവർ മെഡൽ, 2014 ഏഷ്യൻ റെസ്ലിംഗ് ചാമ്പ്യൻഷിപ്പിൽ സിൽവർ മെഡൽ. ഓർത്തു വയ്ക്കാം, ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. അടുത്തമായിട്ട് ബന്ധപ്പെട്ട് അടുത്ത് വരുന്ന പോയിന്റ്, 2018 കോമൺവെൽത്ത് ഗെയിംസിൽ ബജ്രംഗ് പുനിയയ്ക്ക് ഏത് മെഡലാണ് കിട്ടിയത്? ഗോൾഡ് മെഡൽ. 2018 ഏഷ്യൻ ഗെയിംസിലും ഇദ്ദേഹത്തിന് ഗോൾഡ് മെഡൽ. ക്ലിയർ ആണോ? അടുത്ത പോയിന്റ് പോവാം. നമ്മൾ രണ്ട് പേരും എന്ന് പറഞ്ഞു, രണ്ട് സിൽവർ മെഡൽ എന്ന് പറഞ്ഞു. അടുത്ത ആരാണ്? പൂജ ദാണ്ടെ. പൂജ ദാണ്ടെ ഏത് മെഡലാണ് കിട്ടിയത്? സിൽവർ മെഡൽ. ഏത് സംസ്ഥാനക്കാരിയാണ്? ഹരിയാന സംസ്ഥാനക്കാരിയാണ്. 2018 കോമൺവെൽത്ത് ഗെയിംസിൽ പൂജ ദാണ്ടെക്ക് ഏത് മെഡലാണ് കിട്ടിയത്? ബ്രോൺസ് മെഡലാണ് ലഭിച്ചത്. ക്ലിയർ ആണോ? വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ദിവസം വീണ്ടും കാണാം. ഗുഡ് ബൈ.